സംസ്ഥാന സമിതി അംഗം രാജൻ പെരുമ്പാക്കാട്. പി സി ജോർജിന്റെ പ്രസംഗം ഹിന്ദു ഐക്യത്തിനെയും കെട്ടുറപ്പിനെയും ദോഷമായി ബാധിക്കുന്നതും ഹിന്ദു സമൂഹത്തിനെ ഭീതിയിൽ ആഴ്ത്തുന്നതുമാണെന്നും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളിൽ എൽ ഡി എഫിനെ വിജയിച്ചു വരുന്നതിന് ചില സമുദായങ്ങളെ അവർക്ക് അനുകൂലമായി ചിന്തിപ്പിക്കുന്നതിനും ഹിന്ദു ഇല്ലാതെ തന്നെ മറ്റു ചില സമുദായങ്ങളെ ചേർത്താൽ കേരളം ഭരിക്കാമെന്ന ഒരു ധ്വനി കൂടി പ്രസ്താവനയിൽ ഉണ്ടെന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രാജൻ പെരുമ്പാക്കാട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ശ്രീ പി സി ജോർജ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വിചിന്തനം ചെയ്യാനല്ല, മറിച്ച് ഹിന്ദുക്കളെ അങ്ങേയറ്റം ദോഷം വരത്തക്ക രീതിയിൽ ഹിന്ദുക്കളുടെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ 44% ഹിന്ദുക്കളെ ഉള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്നുകൂടി കേട്ടാൽ വളരെ വ്യക്തമായത് മനസ്സിലാകും. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ 54.72% ഹിന്ദുക്കളുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ 2022 അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ 56.63 എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിൽ ഹിന്ദുവിൻ്റെ കണക്ക്. ഒരു കാര്യം അത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനയെപ്പോലും ചോദ്യം ചെയ്യുന്ന, കേരളത്തെ സംബന്ധിക്കുന്ന, കേരളത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന പട്ടികജാതിക്കാർ ഹിന്ദുക്കളല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. ഇത് അങ്ങേയറ്റം ഈ വിഭാഗത്തിൻ്റെ ആത്മധൈര്യത്തെ ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നതിനു വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയതെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദു നേതാക്കന്മാർ, ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അടക്കമുള്ള കേരളത്തിലെ ഹിന്ദു നേതാക്കന്മാർ ബ്രാഹ്മണർ മുതൽ നാടോടി വരെയും നായാടി വരെയും ഒറ്റ കൊടിക്കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശ്രീ പി സി ജോർജിൻ്റെ പ്രസ്താവന ഇത് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ, പ്രസംഗം വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് പട്ടികജാതിക്കാരെ ഹിന്ദുവിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്നുള്ളത് പി സി ജോർജ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീണ്ടും അടുത്തു വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു സമുദായത്തെ അതിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം കൂടിയായിരുന്നു എന്നാണ് എനിക്ക് ഈ സമയത്ത് അറിയിക്കാനുള്ളത്.